ശ്രീ ഡൊമിനിക് പ്രസിഡൻഷൻ അതിനകത്ത് ഒരു കാര്യം സംശയമുള്ളത് ഇപ്പോൾ ഈ കൊണ്ടുവരുന്ന ബില്ലിലും ഇപ്പോൾ നിലവിലുള്ള സ്ഥിതിയിലും ചാൻസലർക്കുള്ള ഒരു സ്ഥാനം ഒന്നു തന്നെയാണ് അത് ഒരു മാറ്റവും വരുത്തിയിട്ടില്ല സർക്കാർ അവിടെ ഗവർണറെ ഒന്ന് കുറച്ച് കാണിക്കാനും ചിറകരിയാനും ശ്രമിക്കുന്നു എന്നൊരു വ്യാഖ്യാനം മാത്രമല്ലേ അതിനകത്ത് ഒരു യാഥാർത്ഥ്യവുമായിട്ട് പൊരുത്തപ്പെടുന്നില്ലല്ലോ അത് ലാലെ അവിടെ ഡോക്ടർ ലാലെ പ്രശ്നം എന്തറിയോ ഇത് 3 മാസം മുമ്പ് തുടങ്ങേണ്ട പ്രോസസ് അല്ലേ അപ്പൊ അതിന് ഉദ്ദേശം ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഈ VC കഴിയുമ്പോഴേക്കും നിങ്ങളുടേതായ രീതിയിൽ നിൽക്കുന്ന ഒരു VCയെ കൊണ്ടുവരണം അതിനുവേണ്ടി തൽക്കാലം നിവർത്തിയില്ലാത്തതുകൊണ്ട് നിങ്ങൾ ആക്ട് അമെന്റ് ചെയ്യുന്നു അപ്പോഴേക്കും എന്ത് പറ്റും ഈ സെർച്ച് കമ്മിറ്റി എല്ലാം പോയി മാറി അദ്ദേഹത്തിന്റെ കാലാവധി കഴിഞ്ഞാൽ എന്താ വരുന്നത് നിങ്ങൾക്ക് ഗവൺമെന്റ് ഇഷ്ടമുള്ള ഒരാളെ IAS ആരെയോ ആരെങ്കിലും ആയിരിക്കും കൊണ്ടുവരാൻ പോവാ പണ്ട് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരാളെ വെച്ചിട്ട് നിങ്ങൾ പുതിയ പ്രോസസ് ആരംഭിക്കാം അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പറയുന്ന ആളെ ഗവർണർ നോമിനേറ്റ് ചെയ്യുമെന്ന് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ പണിക്ക് നിൽക്കില്ല മറിച്ച് ഗവർണർ ഇപ്പൊ ഇടഞ്ഞു നിൽക്കുന്നു ഗവർണർ ഇടഞ്ഞു നിൽക്കാൻ പാടില്ലെന്ന് എന്റെ അഭിപ്രായം പക്ഷെ ഗവർണർ നിങ്ങളുടെ നല്ല ഇക്വേഷൻ പോയി പണ്ട് നല്ല ചക്കരമ്പരി ആയിരുന്നു അല്ലെ എന്തൊക്കെയായിരുന്നു കേക്ക് കൊണ്ട് കൊടുന്നൊക്കെ ഒരു മന്ത്രി പറഞ്ഞല്ലോ ഞങ്ങൾ ആ ഇഷ്യൂ കേക്ക് കൊടുത്താന്ന് അങ്ങനെ കേക്ക് വരെ കൊടുത്ത ഗവർണറുമായി നല്ല ബന്ധം ഉണ്ടാക്കിയ ഒരു ഗവൺമെന്റ് ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഗവർണർ എന്തൊക്കെയാ പറയുന്നത് ഞങ്ങൾ ഏറ്റുപിടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ എന്നാലും ഒരു വലിയ പ്രശ്നം ചോദിക്കുന്നില്ലേ ഒരു ഒരു വൈസ് ചാൻസലർ തനിക്കെതിരായി ക്രിമിനൽ ആക്ട് നടത്തിയെന്ന് ആ ചാൻസലറായ ഗവർണർ പറയുമ്പോൾ ഞങ്ങൾ അന്വേഷിക്കേണ്ടെന്ന് പറയണോ ഞങ്ങൾ അന്വേഷിക്കുന്ന തെറ്റാണ് നിങ്ങൾക്ക് വിശ്വസിക്കാം പക്ഷെ നിങ്ങൾ അന്വേഷിക്കണ്ടേ അപ്പൊ ഗവർണർ ക്രിമിനൽ ആക്ടിവിറ്റി നടത്തിയതല്ല ക്രിമിനൽ എന്നാണ് വിളിച്ചത് ഒരു വൈസ് ചാൻസലറെ അത് അംഗീകരിക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞത് ഞാനത് അംഗീകരിക്കുന്നില്ല പക്ഷെ അത് എല്ലാം തെളിയിക്കണ്ടേ ആരാ തെളിയിക്കേണ്ടത് ഞങ്ങളാണ് തെളിയിക്കേണ്ടത് അദ്ദേഹം ക്രിമിനൽ ആക്ട് ചെയ്ത് ഗവർണർ തെറ്റാ നിങ്ങൾ തെളിയിക്കണ്ടേ അതിനെന്ത് വേണം അന്വേഷണം വേണ്ടേ അവിടെ ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങളല്ലേ ഈ കൊല്ലപ്പൊ കൊണ്ടുവയ്ക്കുന്നത് ഗവർണർ തന്നെ വിളിച്ചു പറയല്ലേ അല്ല ഇത് 2.5 കൊല്ലം മുമ്പ് നടന്ന കാര്യമാണ് ഇപ്പോഴത്തെ കാര്യമല്ല 2.5 കൊല്ലം മുമ്പ് നടന്ന കാര്യമാണ് അതിനുശേഷം സർക്കാരും ഗവർണറും തമ്മിൽ കോടതിയിലും ഈ വൈസ് ചാൻസലറെ കുറിച്ച് ചർച്ച ചെയ്തതാണ് കോടതിയിലും വന്നതാണ് കാര്യങ്ങളൊക്കെ വേറെ കാര്യങ്ങൾ പക്ഷെ അന്നൊന്നും പറഞ്ഞിട്ടില്ല ഈ കാര്യം അല്ല ഞാൻ പ്രതിപക്ഷം എന്ത് ചെയ്യണമെന്നാണ് ഞങ്ങൾ പറയുന്നത് ഒരു ഗവർണർ എന്നെ വിളിച്ചു പറയുന്നു 2.5 വർഷം മുമ്പ് ഒരു വൈസ് ചാൻസലർ ഒരു ഗൂഢാലോചന നടത്തി ഈ സെക്രമൽ എന്ന് പറയാൻ ഞങ്ങൾ എന്ത് ചെയ്യണം അല്ല നിങ്ങൾക്കൊരു സാമാന്യ ബുദ്ധിയില്ലേ കാരണം ഈ ഈ ഹിസ്റ്ററി കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു കാര്യം ഈ ലോകത്ത് കോൺഗ്രസും എല്ലാവരും വീക്ഷിച്ച ഒരു കാര്യമാണ് അതിൽ പങ്കെടുത്ത ചരിത്രകാരന്മാരുണ്ട് അവരൊക്കെ ഇപ്പോഴും നിലപാടെടുത്തിട്ടുണ്ട് ഇവർ പറയുന്നതാണോ ശരി ഈ ഇർഫാൻ ഹബീബ് എന്ന് പറയുന്ന 90 വയസ്സുകാരനായ ചരിത്രകാരൻ ഈ ഗവർണറെ ഈ രീതിയിൽ ആക്രമിച്ചു എന്ന് പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ 2.5 കൊല്ലം മുമ്പ് നടന്ന കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് എന്താണ് എന്നൊക്കെ ആലോചിക്കാൻ ഇവിടുത്തെ പ്രതിപക്ഷത്തിനാകുന്നില്ലേ ഞങ്ങളതല്ലേ പറയുന്നത് അത് അന്വേഷിക്കണ്ടേ അന്വേഷിച്ച് ഗവൺമെന്റ് പറയട്ടെ ഇത് വാസ്തവില്ല ഗവൺമെന്റ് പറഞ്ഞു ശരി അത് ജനങ്ങളെ ഞങ്ങളെ ബോധ്യപ്പെടുത്തണ്ടേ ലാല ഒരു കാര്യം തീർച്ചയാണല്ലോ ഗവർണർ പറയുമ്പോൾ കുറെ പേരൊക്കെ വിശ്വസിക്കില്ലേ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ അങ്ങനെ വിശ്വസിക്കാൻ ഞാൻ തയ്യാറല്ല ഞാൻ അത് തുറന്ന് പറയാണ് പക്ഷെ അപ്പോഴും സംശയം നിൽക്കുന്നു ഗവർണറിന് കോൺസ്റ്റിറ്റ്യൂഷൻ പോസ്റ്റല്ലേ ആ ഗവർണറാ പറയുന്നത് അത് അന്വേഷിക്കണം അങ്ങനെ ശ്രമിച്ചു ഞാൻ പറഞ്ഞു ഇതൊക്കെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ വളരെ മോശമാക്കുകയല്ലേ ചെയ്യുന്നത് കേരളത്തിൽ നാം വലിയ ഖ്യാതി പറയുന്നവരല്ലേ അവിടെയാണ് നമ്മുടെ യൂണിവേഴ്സിറ്റികളെ കുറിച്ച് വൈസ് ചാൻസലറെ കുറിച്ച് ഗവർണർ തന്നെ ഇങ്ങനെ പറയുക അപ്പൊ അതുകൊണ്ട് ഇത് ഗവൺമെന്റ് ആർക്കും ഭൂഷണമല്ല അപ്പൊ ഞങ്ങൾ പ്രതിപക്ഷം നടക്കുക ഞങ്ങൾ പറയുന്നു ഗവർണർ ഇങ്ങനെ പറയുമ്പോഴേക്ക് സ്വാഭാവികമായിട്ട് അന്വേഷിക്കാതെ ഞാൻ അങ്ങനെ ആവില്ലെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഒരിക്കലും അങ്ങനെ ആകാൻ പാടില്ലല്ലോ അപ്പൊ അതുകൊണ്ട് എല്ലാവരോടുള്ള എല്ലാ മറ്റേ ബഹുമാനം നടത്തി ഞാൻ പറയുന്നു ഇത് അന്വേഷിക്കപ്പെടേണ്ടതാണ് ശരി ശരി അല്ല അതല്ല കാര്യം നമ്മുടെ വിഷയം അതല്ല ഈ ബില്ല് എന്തുകൊണ്ടാണ് എതിർക്കുന്നത് പ്രതിപക്ഷം എന്നുള്ളതാണ് അതിലേക്ക് വ്യക്തമായ ഒരു ഉത്തരം വന്നില്ല ഞാൻ വരാം തിരിച്ചു വരാം ഉത്തരം ഞാൻ പറഞ്ഞല്ലോ ഞാൻ കൃത്യമായ ഉത്തരം പറഞ്ഞല്ലോ ഈ സമയത്ത് അത് ചെയ്തുകൊണ്ടാണ് ഈ സമയത്ത് അത് ചെയ്തുകൊണ്ടാണ് സമയത്ത് മാത്രമല്ലോ നിങ്ങളുടെ ഉദ്ദേശശുദ്ധിയെ ഞങ്ങൾ ചോദ്യം ചെയ്യല്ലേ നിങ്ങളുടെ ഉദ്ദേശശുദ്ധി നിങ്ങൾ പറയുന്ന ഒരാള് വരില്ല എന്നുള്ള നിങ്ങളുടെ ആശങ്കയാണ് ഇതിന്റെ പിന്നിലുള്ളത് അല്ല നേരത്തെ കൊണ്ടുവരായിരുന്നല്ലോ ഈ ആക്ട് അമെന്റ് ചെയ്യായിരുന്നല്ലോ ഈ 3 മാസത്തിനകം നിങ്ങൾ തന്നെ VC എഴുതിയല്ലോ നേരത്തെ സെർച്ച് കമ്മിറ്റി.